Yes, students, the pair of linear equation in the two variables. The graphical method linear equation is solved. We will talk about the equation. That is the moon type graph. One intersecting graph, LNG, parallel graph, and coincident graph. Moon type graph. Now, we will talk about the equation. We will talk about the type of graph. The previous year, we will talk about the questions. We will skip the question. Draw the graph of the following equation. 3x minus 4y plus 6 is equal to 0. 3x plus y minus 9 equal to 0. Now, we will talk about the equation. We will talk about the type of graph. That is why we have a linear equation a1x plus b1y plus c1 equal to 0, a2x plus b2y plus c2 equal to 0. Now, we have the first condition a1 by a2. A1 by a2 is 3 by 3. 3 by 3 is 1. Any b1 by b2. b1 by b2 is minus 4 and 1. Minus 4 by 1 is minus 4. அப்போ இதிலே நமக்கு எங்கேயான கிட்டிட்டுள்ளது a1 by a2 not equal to b1 by b2 ആണ് ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഇക്വേഷൻ ഉള്ളതെങ്കിൽ നമ്മുടെ ഗ്രാഫ് എപ്പോഴും ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ് ആയിരിക്കും അതായത് നമുക്ക് ഒരു യൂണിക് സൊല്യൂഷൻ ഉണ്ടാവും അത് ഓർമ്മിച്ചാൽ മതി അപ്പോൾ ആദ്യം തന്നെ ഇത് ഇങ്ങനെ ചെയ്തു നോക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് മനസ്സിൽ തന്നെ നോക്കാം 3 by 3 1 ആണ് -4 by 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 ആണ് അപ്പോൾ അവിടെ രണ്ടും ഈക്വൽ അല്ല അതിൽ നിന്ന് തന്നെ അപ്പോൾ നമുക്ക് ഗ്രാഫ് തെറ്റോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ് കിട്ടണം അപ്പോൾ അങ്ങനെ ഓർമ്മിക്കുക ഇനി ഇന്റർസെക്റ്റിംഗ് അല്ലാതെ കോൺസ്റ്റന്റ് ഗ്രാഫ് ആണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഇക്വേഷൻ നോക്കുക a1 by a2 equal to b1 by b2 equal to c1 by c2 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഗ്രാഫ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അതായത് നമ്മൾ രണ്ട് ഗ്രാഫ് ഒരേ ഗ്രാഫ് പേപ്പറിലാണല്ലോ വരുന്നത് അപ്പോൾ രണ്ട് ഗ്രാഫ് സെയിം പോയിന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക കോൺസ്റ്റന്റ് ഗ്രാഫ് ആയിരിക്കും കിട്ടുക പിന്നെ ഒന്ന് വരുന്നത് പാരലൽ ആണ് a1 by a2 equal to b1 by b2 not equal to c1 by c2 അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ c1 by c2 മാത്രം വ്യത്യാസമായിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് പാരലൽ ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചു കഴിഞ്ഞാൽ ഗ്രാഫിൽ നമുക്ക് തെറ്റിപ്പോകില്ല അപ്പോൾ ഈ ഗ്രാഫ് എങ്ങനെ വരിയാണ് നമ്മളിപ്പോൾ നോക്കി a1 by a2 not equal to b1 by b2 ആണ് ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ് ആണ് കിട്ടേണ്ടത് ഗ്രാഫ് വരെ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പോയിന്റ്സ് ആണ് അല്ലേ അപ്പോൾ 3x minus 4y plus 6 equal to 0 ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു 3x is equal to minus 6 plus 4y x is equal to minus 6 plus 4 by 3 അപ്പോൾ നമുക്ക് പോയിന്റ്സ് കണ്ടുപിടിക്കണം പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് പോയിന്റ് കിട്ടിയാൽ നമുക്ക് വരയാൻ കഴിയും എക്സ് വൈ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 6 പ്ലസ് 4y ബൈ 3 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ വൈക്ക് നമ്മൾ ഓരോ വാല്യൂ ഇത് നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ വൈ നമ്മൾ 0 കൊടുക്കുമ്പോൾ മൈനസ് 6 ബൈ 3 ആണ് വരുന്നത് മൈനസ് 6 ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് 2 അതായത് എല്ലാ നമ്പറും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഫ്രാക്ഷൻ ആയിട്ടുള്ള നമ്പർ എടുക്കാണ്ട് നമുക്ക് ശരിക്കുള്ള നമ്പേഴ്സ് ആയിട്ട് കിട്ടുന്ന പോലെയുള്ളത് എടുക്കുന്ന ഗ്രാഫ് വരയാൻ എളുപ്പമായിരിക്കും അപ്പോൾ മൈനസ് 6 പ്ലസ് 4y ബൈ 3 ആണുള്ളത് y ഈക്വൽ ടു 0 കൊടുക്കുന്നു y ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ x എന്ന് പറയുന്നത് മൈനസ് 6 പ്ലസ് 0 ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് മൈനസ് 2 0 ഇനി അടുത്തത് നമ്മൾ y ഇവിടെ കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ കൊടുത്തു നോക്കാം y 1 കൊടുക്കുമ്പോൾ മൈനസ് 6 പ്ലസ് 4 അതായത് മൈനസ് 2 ബൈ 3 അപ്പോൾ ഫ്രാക്ഷൻ ആണ് കിട്ടുക അപ്പോൾ y 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല ഇനി y 2 കൊടുത്തു നോക്കുക y 2 കൊടുക്കുന്ന സമയത്ത് 8 നിന്ന് 6 പോയാലും ഇവിടെ 2 തന്നെ വരുന്നത് 2 by 3 അപ്പൊ അതും കിട്ടില്ല ഇനി വൈക്ക് 3 കൊടുക്കുന്നു വൈ 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ വൈ 3 കൊടുക്കുമ്പോൾ ഇവിടെ 12 നിന്ന് 6 പോയി കഴിഞ്ഞാൽ അതായത് എക്സ് എന്ന് പറയുന്നത് 12 ഇത് മൈനസ് 6 ആണ് 12 നിന്ന് 6 പോകുമ്പോൾ 6 ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും അപ്പോൾ വൈക്ക് 3 കൊടുത്തപ്പോഴാണ് നമുക്ക് എക്സ് 2 കിട്ടിയിട്ടുള്ളത് ഇത്ര രണ്ട് പോയിന്റ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഗ്രാഫ് വരയാൻ പറ്റും ഇനി ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇനി മൈനസ് വേണമെങ്കിൽ കൊടുത്തു നോക്കാം മൈനസ് കൊടുക്കുന്ന സമയത്തും നമുക്ക് മൈനസ് 6 മൈനസ് അതായത് മൈനസ് 1 കൊടുത്താൽ കിട്ടില്ല മൈനസ് 2 കൊടുത്തു കഴിഞ്ഞാലും വരുന്നില്ല മൈനസ് 3 കൊടുക്കുകയാണെങ്കിൽ മൈനസ് 3 12 അത് കിട്ടും അതായത് മൈനസ് 3 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വൈക്ക് മൈനസ് 3 കൊടുക്കുന്ന സമയത്ത് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 6 പ്ലസ് 4 ഇൻറ്റു മൈനസ് 3 ഡിവൈഡ് ബൈ 3 അപ്പൊ എത്രയാണ് വരുന്നത് മൈനസ് 6 മൈനസ് 12 മൈനസ് 6 മൈനസ് 12 എന്ന് പറഞ്ഞാൽ മൈനസ് 18 ബൈ 3
इंटरसेक्टेटन अब अत्र मनस इन चोक साधस्टर चोर ड्रॉ द ग्राफ ऑफ द इक्वेशन एक्स माइनस वाई प्लस वन ईक्वल टू जीरो एंड थ्री एक्स प्लस टू वाई माइनस ट्वेल्व ईक्वल टू जीरो डिटरमाइन द कोऑर्डिनेट्स ऑफ द वर्टिसेस ऑफ द ट्रायंगल फॉर्म्ड बाय दिस लाइन and the x axis and shade the triangular region calculate the area of the triangle so formed appo ingane ulla question aanu choikkale idile namukku aadithe equation x minus y plus 1 equal to 0 rendamathe equation nu parayunnathu 3x plus 2y minus 12 equal to 0 idu നമ്മള് നോക്കുക a1 by a2 1 by 3 ആണ് b1 by b2 minus 1 by 2 ആണ് അപ്പോൾ രണ്ടും ഈക്വൽ അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയുള്ള ഗ്രാഫ് ആയിരിക്കും കിട്ടേ ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ് ആയിരിക്കും ഇന്റർസെക്റ്റ് ചെയ്യുമ്പോഴേ ഇവിടെ നമുക്ക് ട്രയാംഗിൾ ഷേപ്പ് വരുള്ളൂ അത് x ആക്സിസ് ക്വസ്റ്റ്യനിൽ എത്രയും മാറ്റം ഉണ്ടോ ഇവിടെ x ആക്സിസ് അല്ലെങ്കിൽ y ആക്സിസ് ഉണ്ടാവും x ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ് വരഞ്ഞിട്ട് x ആക്സിസിന്റെ ഭാഗത്തുള്ളത് ആ പോയിന്റ്സ് നോട്ട് ചെയ്യുക ട്രയാംഗിളിന് മൂന്ന് വെർട്ടിസസ് ഉണ്ടാവും ആ മൂന്ന് അതായത് x ആക്സിസിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഗ്രാഫ് വരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ഗ്രാഫിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് എങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കാം പോയിന്റ്സ് കാണാൻ വേണ്ടി x is equal to 1 അതായത് minus 1 plus y ആണ് ആദ്യത്തെ ഇക്വേഷനിൽ അപ്പോൾ അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ x y അപ്പോൾ നമ്മൾ y ക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ x കിട്ടും ഇവിടെ y ക്ക് നമ്മൾ ആദ്യം സീറോ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക സീറോ കൊടുക്കുമ്പോൾ x minus 1 ആദ്യത്തെ പോയിന്റ് കിട്ടി അടുത്തത് നമ്മൾ വൈക്ക് വണ്ണ് കൊടുക്കുന്നു വൈക്ക് വണ്ണ് കൊടുക്കുമ്പോൾ വണ്ണ് മൈനസ് വൺ എക്സ് സീറോ ആയിരിക്കും അടുത്തത് നമ്മൾ വൈക്ക് ടു കൊടുക്കുന്നു എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ടു മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ് ഇനി വൈക്ക് നമ്മൾ ത്രീ ആണ് കൊടുക്കുന്നതെങ്കിൽ ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അപ്പൊ ഇത്രയാണ് ആദ്യത്തെ ഇക്വേഷന് നമുക്ക് പോയിന്റ്സ് കിട്ടിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് വൈ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ത്രീ എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു ട്വൽവ് അതായത് നമുക്ക് ടു വൈ ഈക്വൽ ടു ട്വൽവ് മൈനസ് ത്രീ എക്സ് വൈ ഈക്വൽ ടു ട്വൽവ് മൈനസ് ത്രീ എക്സ് ബൈ ടു ഇനി എന്ത് ചെയ്യാം ഇവിടെ എക്സ് നമ്മൾ സീറോ കൊടുക്കുമ്പോൾ ഈ പോയിന്റ് എന്തായാലും സീറോ ആയി ട്വൽവ് ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിക്സ് കിട്ടും അപ്പൊ എക്സിന് നമ്മൾ സീറോ ആണ് കൊടുത്തത് ട്വൽവ് ബൈ ടു സിക്സ് എന്ന് കിട്ടി വൈ ഇനി അടുത്തത് നമ്മൾ പോയിന്റ് കൊടുക്കുമ്പോൾ നോക്കുക ഇവിടെ വൺ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വണ്ണ് കൊടുക്കുമ്പോൾ ത്രീ ട്വൽവ് നിന്ന് ത്രീ പോയാൽ നമുക്ക് അവിടെ നയനാ വരിക നയൻ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതെടുക്കണ്ട അടുത്തത് ടു കൊടുക്കുക ടു എക്സിന് ടു കൊടുക്കുന്ന സമയത്ത് ടു കൊടുക്കുമ്പോൾ ട്വൽവ് മൈനസ് സിക്സ് ബൈ ടു അതായത് സിക്സ് ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി ടു ത്രീ എന്ന പോയിന്റിലായിരിക്കും ഇന്റർസെക്ട് ചെയ്യുക അടുത്തത് നമ്മൾ എക്സിന് ഇപ്പൊ എന്താ കൊടുത്തത് ടു കൊടുത്തു ഇനി ത്രീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്വൽവ് മൈനസ് നയൻ ട്വൽവ് മൈനസ് നയൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്രാക്ഷനാണ് വരുന്നത് അപ്പൊ അത് കൊടുക്കാൻ കഴിയില്ല ഇനി എന്ത് ചെയ്യാ എക്സിന് നമ്മൾ ഫോർ കൊടുക്കുന്നു അപ്പോൾ എക്സിന് ഫോറാണ് കൊടുക്കുന്നത് ട്വൽവ് ഇൻറ്റു ട്വൽവ് മൈനസ് ട്വൽവ് ഡിവൈഡ് ബൈ ടു അപ്പൊ എക്സിന് ഫോർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വൈ സീറോ ആണ് കിട്ടുന്നത് ട്വൽവ് ഫോർ കൊടുക്കുമ്പോൾ ഫോർ ഇൻറ്റു ത്രീ മൈനസ് ട്വൽവ് ട്വൽവ് മൈനസ് ട്വൽവ് സീറോ ആയി അപ്പൊ ഫോർ ഇത്രയും പോയിന്റ് മതി അപ്പൊ ഈ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയെ ഇത് ഗ്രാഫ് കറക്റ്റ് ആയിട്ട് നമ്മൾ വരഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ വെർട്ടിസസ് കറക്റ്റ് ആയിട്ടുള്ള ആ പോയിന്റ് കറക്റ്റ് ആയിരിക്കണം അപ്പൊ ഏകദേശം ഒരു ഗ്രാഫ് വരഞ്ഞിട്ട് ഇതിന്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക ഗ്രാഫ് വരയാ നിങ്ങൾക്ക് അറിയാലോ ഈ പോയിന്റ് വെച്ചിട്ട് ഞാൻ ഗ്രാഫ് വരഞ്ഞ് ഇവിടെ ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ എടുത്തു നമ്മൾ പോയിന്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തു മൈനസ് വൺ സീറോ ആദ്യത്തെ ഗ്രാഫില് മൈനസ് വൺ സീറോ പിന്നെ സീറോ വൺ വൺ ടു വൺ ടു എന്ന് പറയുന്നത് ഈ പോയിന്റ് വരും പിന്നെ ടു ത്രീ ടു ത്രീ അപ്പൊ ആ ഗ്രാഫ് നമ്മൾ നീട്ടി വരിക എക്സ് മൈനസ് വൈ പ്ലസ് വൺ ഈക്വൽ ടു സീറോ അവിടെ നമുക്ക് എക്സ് ആക്സിസിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് മൈനസ് വണ് സീറോ ആണ് ഇവിടെ ഇന്റർസെക്റ്റ് ചെയ്യുന്നത് അതുപോലെ അടുത്ത ഗ്രാഫ് വരയുന്നു സീറോ സിക്സ് സീറോ സിക്സ് പിന്നെ ടു ത്രീ പിന്നെ ഫോർ സീറോ ഈ പോയിന്റ് ഫോർ സീറോ ഇവിടെ ഇത് ടു ത്രീ അപ്പൊ നമുക്കിവിടെ
ഇനി ഇന്റർസെക്റ്റിംഗ് ഗ്രാഫ് കിട്ടി ഇവിടെ നമ്മൾ x ആക്സിസിലാണ് ഷേഡ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ പോർഷന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതില് ഇത്രയേ വ്യത്യാസം വരുള്ളൂ ഈ ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഇന്റർസെക്റ്റിംഗ് ഗ്രാഫിൽ x ആക്സിസിൽ ഷേഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ഷേഡ് ചെയ്യുക y ആക്സിസിൽ എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഷേഡ് ചെയ്തിട്ട് അതിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക इंटरसेक्ट पॉइंट मार्क अच्छा अंपिड़ा अब इतने नमुक कंपिड़ी इन ई ट्रायंगल एरिया कंपिड़ा पर नमक इन पेर ए बी सी ट्रायंगल नमुक कॉइंट नमुक एक्सरसाइज इंटरसेक्ट माइनस वन सीरो सी इंटरसेक्ट फोर सीरो टू थ्री अब 2.3 बी माइनस वन सीरो सी कटीट फोर सीरो पॉइंट कमी एरिया ऑफ ट्रायंगल ए बी सी ईक्वल टू हाफ बेस इंटू हाइट अब इवे नमुक बेस बी सी आीसी एत्र कंपिड़ा बी सी इवेद फोर इवे माइनस वण फोर प्लस वन फाइव यूनिट अब माइनस नमुक डिस्टेंस अब फोर माइनस वन फोर इवे वन यूनिट कूड़ी एड अब फाइव यूनिट इन अल हाइट ई डिस्टेंस नमुक इत हाइट इवड़ो वे त्री अब हाइट त्री यूनिट अब एरिया ईक्वल टू कैलकुलेट एरिया ईक्वल टू हाफ इंटू फाइव इंटू त्री अब इवे 15/2 अब 7.5 स्क्वय यूनिट अगर ए 7.5 स्क्वय यूनिट नमुके क्वस्टिस्ट चोदी का वै आक्सी वरुद नोक क्वस्टन अड़े सोल्व द फॉलोइंग सिस्टम ऑफ लीनियर इक्वेशन ग्राफिकली शेड द एरिया बाउंडेड बाय दीस टू लाइंस एंड वै आक्सी अब नरते नमुक एक्स आक्सीस इवे वै आक्सी ऑलसो डिटर्मी दिस एरिया अब सें नई आक्सी षेड एरिया कंपिड़ी अब एक्स माइनस वै ईक्वल टू वण आद्य इक्वेशन अब एक्स इज ईक्वल टू वण प्लस वै नॉइंट कंपिड़ी एक्स वै अब वै की सीरों को वै की सीरों को एक्स वण वै की वणकें वै वण को एक्स टू അതുപോലെ y ക്ക് 3 ആണ് കൊടുക്കുന്നതെങ്കിൽ x 3 ആവുമ്പോൾ 3 + 1 4 1 കൊടുത്തപ്പോൾ 2 3 സോറി 2 കൊടുത്തപ്പോൾ 3 2 കൊടുത്തപ്പോൾ നമുക്ക് 3 കിട്ടി ഇത്രയാണ് അതിന്റെ പോയിന്റ്സ് ഇനി അടുത്തത് 2x + y = 8 അപ്പോൾ 2x = 8 - y അല്ലെങ്കിൽ എന്ത് ചെയ്യാ y y കോഎഫിഷ്യന്റ് ഒന്നും ഇല്ല അല്ലേ y equal to 8 minus 2x എന്ന് കൊടുക്കുക x y ഇവിടെ നമ്മൾ x ന് 0 കൊടുക്കുന്നു x ന് എങ്ങനെ എഴുതു കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഈസി ആയിട്ട് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും x is equal to 0 ആവുമ്പോൾ y 8 ആയി x is equal to 1 ആവുമ്പോൾ x ന് നമ്മൾ 1 കൊടുക്കുന്നു 1 കൊടുക്കുമ്പോൾ 8 minus 2 അപ്പോൾ 6 ഇനി അടുത്തത് 2 കൊടുക്കുന്നു x ന് 2 കൊടുക്കുമ്പോൾ x ന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 4 4 അപ്പോൾ 4 കിട്ടും ഇനി അടുത്തത് x നെ നമ്മൾ 3 കൊടുക്കുന്നു x ന് 3 കൊടുക്കുമ്പോൾ 8 - 6 2 അല്ല 3 2 3 2 ലായിരിക്കും അത് ഇന്റർസെക്റ്റ് ചെയ്യ അപ്പോൾ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാ വരിയാന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഗ്രാഫ് വരഞ്ഞു ഗ്രാഫിന് ഇവിടെ നമ്മൾ പോയിന്റ് അതേപോലെ തന്നെയാണുള്ള പോസിറ്റീവ് നമ്പേഴ്സ് ആണ് കൂടുതലുള്ളത് അപ്പോൾ നമുക്ക് നെഗറ്റീവ് സൈഡ് കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ട് അതിനനുസരിച്ച് ഗ്രാഫ് എടുക്കുക പോസിറ്റീവ് സൈഡ് ആണല്ലോ കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെ വരഞ്ഞാൽ മതി ഇത് x x ഡാഷ് y ഡാഷ് y നമ്മൾ പോയിന്റ് കൊടുക്കുന്നു 1 0 10 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും 2 1 അടുത്തത് 3 2 3 2 എന്നുള്ള പോയിന്റിലാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത് അതുപോലെ ഇതിന് 0 8 1, 6, 2, 4 अड़ा 3, 2 3, 2 ग्राफ कुछ नीटी वर नीटी वरने नमुक वै आक्सी इंटरसेक्ट अवे षेड इंटे ऐरिया का अब इत्र भागति ऐरिया नमुक वे अंट नोक ईंट नोक इवे इंटरसेक्ट 3, 2 नमुक वे पेर ए बी सी पेर को अब एइंट नमुक कटीटू नरते बी कटी
നമുക്ക് y ആക്സിസിലാണ് 8 അപ്പോൾ 0 8 ആണ് നമ്മുടെ പോയിന്റ് ഈ പോയിന്റിലാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത് y ആക്സിസ് എന്ന് പറഞ്ഞാൽ y ആക്സിസിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇന്റർസെക്റ്റ് ചെയ്യുന്നത് 0 8 ലാണ് c എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് -1 ലാണ് ഇന്റർസെക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ c ന്റെ പോയിന്റ് 0 -1 അപ്പോൾ ഈ abc എന്നുള്ള ട്രയാങ്കിളിന്റെ ഏരിയ കാണണം ഏരിയ ഈക്വൽ ടു ഹാഫ് ബേസ് ഇൻടു ഹൈറ്റ് ഇവിടെ ബേസ് എന്ന് പറയുന്നത് bc ആണ് ഹൈറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി p കൊടുക്കുക ap അപ്പോൾ ap എത്രയാണ് ap എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ap ഈ ഡിസ്റ്റൻസ് എത്രയാണ് 3 ap ഈക്വൽ ടു 3 ആണ് വരുന്നത് അതുപോലെ ഇവിടെ bc bc നമുക്ക് എത്രയാണ് കിട്ടുക bc എന്ന് പറയുന്നത് ഇവിടെ 8 ഇവിടെ നോട്ട് ഇവിടം വരെ 8 ആണ് പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട് അപ്പോൾ 9 അത് മൈനസ് ചെയ്തേക്കരുത് -1 ആണ് വിചാരിച്ച് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് കണ്ട അപ്പോൾ സ്കെയിൽ നോക്കുമ്പോൾ ഇവിടെ 8 ഇത് 1 അപ്പോൾ 9 അപ്പോൾ ഹാഫ് ഇൻടു 9 ഇൻടു 3 അപ്പോൾ 27/2 27/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിയ 27 എന്ന് പറയുമ്പോൾ 3 13.5 വരും 13.5 സ്ക്വയർ യൂണിറ്റ് നൽകുക ഇതുപോലെയുള്ള ചോദ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്